ഇറാഖിൽ സദ്ദാം ഹുസൈൻ ഭരണകൂടത്തിനെതിരെ 1991 ഉയർന്നുവന്ന കലാപം ശക്തമായിരുന്നു. ഒരേകീകൃത സ്വഭാവം അതിനുണ്ടായിരുന്നില്ലെങ്കിൽ കൂടി ജനങ്ങൾ കലാപകാരികളെ പിന്തുണച്ചു. ആഴ്ചകൾക്കുള്ളിൽ ഇറാഖിലെ 18 പ്രവിശ്യകളിൽ 14 സ്വാധീനമുറപ്പിക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞു. അത്രത്തോളമുണ്ടായിരുന്നു അവർക്ക് ലഭിച്ച ജനപിന്തുണ. ബെസ്ര ഉൾപ്പെടുന്ന ദക്ഷിണ ഇറാഖിൽ ഷിയാ വിഭാഗക്കാരും കമ്മ്യൂണിസ്റ്റുകളും ബാത്തിസ്റ്റ് പാർട്ടിയിലെ വിമതരും അവരവരുടേതായ വഴികളിലൂടെ ഓരോ ചെറിയ പ്രവിശ്യകളുടെയും ഭരണ നിയന്ത്രണം പിടിച്ചെടുത്തു. വടക്കൻ കുർദ് മേഖലയിലാകട്ടെ, കുർദ് രാഷ്ട്രീയ പാർട്ടികളിലെ ഗറില്ല പോരാളികളുടെ സംഘടിതമായ നേതൃത്വത്തിന് ജനങ്ങൾ പിന്തുണ നൽകി. പക്ഷേ കലാപത്തിന്റെ ആ വിജയം അധികം നീണ്ടുനിന്നില്ല. വിമത നേതാക്കളുമായി ഉണ്ടാക്കാൻ ശ്രമിച്ച ഒത്തുതീർപ്പുകൾക്ക് അവർ വഴിപ്പെടില്ലെന്ന് വന്നതോടെ സദ്ദാമും കൂട്ടരും അവരെ അടിച്ചമർത്താൻ തുടങ്ങി. കലാപത്തെ അമർച്ച ചെയ്യാനുള്ള ശ്രമങ്ങൾ ബാഗ്ദാദിലെ സദ്ദാം സിറ്റിയിൽ നിന്ന് തന്നെ ആരംഭിച്ചു. സദ്ദാം സിറ്റിയിലെ അന്നത്തെ ജനസംഖ്യ 1,000,000 വരും. ബഹുഭൂരിഭാഗവും ഷിയാ മതവിഭാഗക്കാർ ജീവിക്കുന്ന ഒരു ദരിദ്ര ചേരി പ്രദേശം. ബാഗ്ദാദിൽ മറ്റൊരിടത്തും സർക്കാരിനെതിരായ പ്രതിഷേധം ഉയർന്നിരുന്നില്ല. ബാഗ്ദാദിലാകട്ടെ, ജനങ്ങൾക്ക് സദ്ദാം ഹുസൈൻ കുവൈറ്റിൽ അമേരിക്കയോട് പരാജയപ്പെട്ടു എന്ന വസ്തുതയെക്കുറിച്ച് പോലും വലിയ ധാരണയുമില്ല. സർക്കാരിന്റെ കനത്ത സുരക്ഷാ വലയത്തിനുള്ളിൽ കഴിയുന്നവരാണ് അവിടെയുള്ളവരിൽ അധികവും. സദ്ദാം ഹുസൈന്റെ കുടുംബാംഗങ്ങൾ, മന്ത്രിസഭയിലെ അംഗങ്ങൾ, അവരുടെ കുടുംബം, ഉന്നതരായ ഉദ്യോഗസ്ഥർ, പല ബിസിനസ്സുകളിലും സദ്ദാം കുടുംബവുമായി പങ്കാളിത്തമുള്ളവർ, അങ്ങനെ ഒരു പ്രത്യേക വിഭാഗക്കാരാണവർ. അമേരിക്കയുമായുള്ള യുദ്ധത്തിന്റെ ഭാഗമായി ഇറാഖിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് സൈനികരെ പിൻവലിച്ച് കുവൈറ്റിലേക്കും സൗദി അറേബ്യൻ അതിർത്തിയിലേക്കും അയച്ചിരുന്നപ്പോഴും ബാഗ്ദാദ് നഗരം സദ്ദാമിന്റെ വിശ്വസ്ത സൈനികർ ഒരുക്കിയ സുരക്ഷാ വലയത്തിനുള്ളിലായിരുന്നു. സദ്ദാം ഹുസൈന്റെ ഉരുക്കുകോട്ട ബാഗ്ദാദിലെ കർശനമായ നിയന്ത്രണങ്ങൾക്ക് പുറത്താണ് സദ്ദാം സിറ്റി. ബാഗ്ദാദിന്റെ ഓരത്തുള്ള ദുർബലമായ ആ ചേരിയിൽ നിന്നുയർന്ന വിമത സ്വരം സദ്ദാമിനെയും കൂട്ടരെയും അസ്വസ്ഥരാക്കി. ബാഗ്ദാദിലെ സുരക്ഷാ ചുമതല സദ്ദാം ഹുസൈന്റെ രണ്ടാമത്തെ മകൻ ഖുസായ് ഹുസൈൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അയാൾക്കിതൊരു അഭിമാന പ്രശ്നം കൂടിയാണ്. തെരുവിലെ സമരങ്ങൾക്ക് പുറപ്പെട്ടവരെ തിരഞ്ഞുപോയ ഖുസായിയുടെ ആളുകൾ കണ്ണിൽ കണ്ടവരെയെല്ലാം പിടികൂടി. ബാഗ്ദാദിനോട് ചേർന്ന് കിടക്കുന്ന ആ പ്രദേശം അവരുടെ നിയന്ത്രണത്തിലാവാൻ ഒട്ടും താമസമുണ്ടായില്ല. ബാഗ്ദാദ് മാത്രമല്ല, ദക്ഷിണ ഇറാഖിലാകെ കലാപകാരികൾ ഉയർത്തിവിട്ട കൊടുങ്കാറ്റിനെ നേരിടാൻ സദ്ദാം ഹുസൈൻ നിയോഗിച്ചത് ഖുസായ് ഹുസൈനെയാണ്. സദ്ദാം ഹുസൈന്റെ മൂത്ത പുത്രൻ ഉദയ് ഹുസൈനിൽ നിന്നും വ്യത്യസ്തനായിരുന്നു ഖുസായ്. പിതാവിന്റെ വിശ്വസ്തൻ, അദ്ദേഹത്തിന് വേണ്ടി അധികാരത്തെ കൃത്യമായി പ്രയോഗിക്കാൻ അറിയുന്ന ഒരാൾ. ഖുസായ് ബാഗ്ദാദിനു ചുറ്റും ഒരു സംരക്ഷിത വലയം തന്നെ തീർത്തു. പിതാവിന്റെ ആഗ്രഹങ്ങൾ അയാൾ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കും. അതിനുവേണ്ടി എന്ത് ക്രൂരത ചെയ്യാനും ഒരുക്കമാണ്. ആയുധധാരികളായാണ് സദ്ദാം സൈനികരുടെ വരവ്. കലാപകാരികളെന്നോ സാധാരണക്കാരെന്നോ വ്യത്യാസമില്ലാതെ അവർ ആളുകൾക്ക് നേരെ വെടിയുതിർത്തു. വീടുകളിലും സ്ഥാപനങ്ങളിലും തുടർച്ചയായ റെയ്ഡുകൾ നടന്നു. വിമതർ നിയന്ത്രണമേറ്റെടുത്ത ദക്ഷിണ ഇറാഖിലെ പ്രവിശ്യകളിൽ ഓരോന്നിലും സദ്ദാമിന്റെ സൈനികർ കടന്നു ചെന്നു. കലാപകാരികളുടെ കൈവശം വളരെ കുറച്ച് ആയുധങ്ങളെയുള്ളൂ. കൂറുമാറി വന്ന സൈനികർ കൊണ്ടുവന്ന ഏതാനും പീരങ്കികളും കുറച്ച് തോക്കുകളും.
നിറതോക്കുകളുമായി സദ്ദാമിന്റെ സൈനികർ അവരുടെ പ്രദേശങ്ങളിലേക്ക് ഇരച്ചു കയറുമ്പോൾ അവർ പ്രതീക്ഷിച്ചതുപോലെ അമേരിക്കൻ സൈന്യമോ മറ്റാരെങ്കിലുമോ അവരുടെ രക്ഷയ്ക്കെത്തിയില്ല. ജോർജ് ബുഷിന്റെ വാക്കുകൾ വിശ്വസിച്ചത് തെറ്റായിപ്പോയെന്ന് അവർക്ക് മനസ്സിലായി. വെറും സാധാരണക്കാരായ ജനങ്ങളോട് ഇത്ര സുസജ്ജരായ ഭരണാധികാരികളെ എതിർത്ത് തോൽപ്പിക്കൂവെന്ന് ആഹ്വാനം ചെയ്തവർ അവരെ പെരുവഴിയിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ്. പിൻവാങ്ങുകയല്ലാതെ അവർക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളില്ലായിരുന്നു. വീടുകൾ തോറും കയറിയിറങ്ങി ചെറുപ്പക്കാരെയെല്ലാം പിടിച്ചുകൊണ്ടുപോവുകയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന സദ്ദാമിന്റെ പടയാളികളെ ഭയന്ന് ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്യാൻ തുടങ്ങി. അടുത്തുള്ള ചതുപ്പും കാടും മറ്റേതെങ്കിലും സുരക്ഷിത താവളവും തേടി പുറത്തേക്കിറങ്ങിയ അവരെ സദ്ദാം സേനയുടെ ഹെലികോപ്റ്ററുകൾ നേരിട്ടു. ബോംബുകളും ഷെല്ലുകളും മിസൈലുകളും കൊണ്ട് അവരാ മനുഷ്യരെ കൂട്ടത്തോടെ വകവരുത്തി. ദക്ഷിണ ഇറാഖിലെ കലാപങ്ങൾ അമർച്ച ചെയ്യാൻ സദ്ദാമിന്റെ സൈനികർക്ക് ദിവസങ്ങളെ വേണ്ടിവന്നുള്ളൂ. കലാപകാരികളെ പിന്തുണച്ചു എന്ന പേരിൽ നാട്ടുകാർ ശിക്ഷകൾ അനുഭവിക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു, ആയിരങ്ങൾ തടവിലായി. ബസ്രയിൽ ആരംഭിച്ച ദക്ഷിണ ഇറാഖിലെ വിപ്ലവ ശ്രമങ്ങൾ അവസാനിപ്പിച്ചതിനു ശേഷം സദ്ദാം സേന വടക്കൻ ഇറാഖിലെ കുർദ് മേഖലയിലേക്ക് കടന്നു. കുർദ് മേഖലയിൽ ഗറില്ല പോരാളികളായ പേഷ്മർഗയും നാട്ടുകാരും ചേർന്ന് വിപുലമായ ഒരു സൈന്യമായി സ്വയം മാറുകയായിരുന്നു. ദക്ഷിണ ഇറാഖിൽ കണ്ട വിമത പോരാളികളെക്കാൾ സംഘടിതരാണ് അവർ. എങ്കിലും സദ്ദാം ഹുസൈന്റെ സൈനികർക്കുള്ളതിന്റെ നാലിലൊന്ന് ആയുധശേഷി പോലും അവർക്കില്ല. ഇറാഖിന്റെ സുരക്ഷാസേന കുർദ് മേഖലയിലേക്ക് എത്തിയത് സമ്പൂർണ്ണ സന്നാഹങ്ങളോടെയാണ്. ടാങ്കുകൾ, കൂറ്റൻ പീരങ്കികൾ, പലതരത്തിലുള്ള തോക്കുകൾ, ഇവയ്ക്കു പുറമെ ഷെല്ലുകളും മിസൈലുകളുമായി യുദ്ധവിമാനങ്ങളും എത്തിയിട്ടുണ്ട്. വലിയൊരു സംഘം ഇറാഖി സുരക്ഷാ സേനാംഗങ്ങളും അവിടെ എത്തി. ഇറാഖി സുരക്ഷാ സേന വളരെ പെട്ടെന്ന് തന്നെ വ്യോമാക്രമണം ആരംഭിച്ചു. മിസൈലുകളും ഷെല്ലുകളും ഉപയോഗിച്ചുള്ള കടുത്ത ആക്രമണം. കുർദിഷ് ഗറില്ലകൾ നാട്ടുകാരുടെ സഹായത്തോടെ പരമാവധി ചെറുത്തുനിൽപ്പ് നടത്തി. ഇരുഭാഗത്തും ആൾനാശമുണ്ടായി. പതുക്കെ ഇറാഖി സുരക്ഷാ സേനയുടെ മേധാവിത്വം ഏറി വന്നു. അവരൊരു വിവേചനവുമില്ലാതെ കയ്യിൽ കിട്ടുന്നവരെയെല്ലാം പിടികൂടി. ആളുകൾ വിചാരണ കൂടാതെ കൊല്ലപ്പെട്ടു. ഇതിനിടയിൽ കുർദ് മേഖലയിലേക്കുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിതരണവും ഇറാഖി സർക്കാർ തടഞ്ഞിരുന്നു. മേഖലയെ ഇറാഖി സുരക്ഷാ സേന നാല് ഭാഗത്തു നിന്നും വളഞ്ഞുകഴിഞ്ഞിരുന്നതിനാൽ ഇറാനിൽ നിന്നോ മറ്റ് അയൽ രാജ്യങ്ങളിൽ നിന്നോ അവർക്കൊരു സഹായവും ലഭ്യമായില്ല. മേഖലയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന വിവരം പുറം ലോകം അറിഞ്ഞില്ല. വിദേശ മാധ്യമങ്ങളുടെ പ്രതിനിധികൾ ഇറാഖിലേക്ക് സ്വാഗതം ചെയ്യപ്പെട്ടില്ല. സാഹസികരായ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പ്രതിനിധികളും ഏതാനും സ്വതന്ത്ര പത്രപ്രവർത്തകരും തുർക്കിയുടെയും ഇറാനിന്റെയും അതിർത്തികളിലൂടെ ഇറാഖിലേക്ക് കടക്കാൻ കാത്തുനിന്നു. തുർക്കി ഇറാഖിലേക്കുള്ള പാതകളെല്ലാം അടച്ചിരിക്കുകയായിരുന്നു. ഇറാഖിൽ നിന്നുള്ള അഭയാർത്ഥികളെ തടയാനായിരുന്നു അത്. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയൻ നമ്പർ 12. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-444 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പത്രലേഖകരിൽ സാഹസികരായ ചിലർ അനധികൃത പാതകളിലൂടെ നദികൾ മുറിച്ചുകടന്നും മറ്റും കുർദ് മേഖലയിൽ എത്തി.
ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഫോട്ടോഗ്രാഫർ റിച്ചാർഡ് വെയ്മാൻ. 1980 മുതൽ കുർദ് പ്രശ്നങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന, ഇടയ്ക്കെല്ലാം അവിടെ സന്ദർശിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. അതിർത്തിയിൽ കടക്കാൻ പരിചിതരായ കുർദിഷ് ഗറില്ല പോരാളികളുടെ സഹായം അവർക്ക് ലഭിച്ചിരുന്നു. അവരുടെ സഹായത്തോടെ വെയ്മാൻ ഉൾപ്പെടുന്ന സംഘം കുർദുകളുടെ താവളത്തിലെത്തി. ആ സമയത്ത് കുർദിസ്ഥാനിലെ ഗറില്ല പോരാളികൾ സന്തോഷത്തിലായിരുന്നു. കുർദിസ്ഥാൻ മേഖലയിൽ തങ്ങൾക്ക് കീഴടങ്ങാതെയിരുന്ന കിർക്കുക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസം അവർ പ്രകടിപ്പിച്ചു. കൂടാതെ ദക്ഷിണ ഇറാഖിൽ വിമതർ നേടിയ പരാജയങ്ങളും മറ്റും അവർക്ക് പ്രതീക്ഷ നൽകി. ഏറ്റവും പ്രധാനം, സദ്ദാം ഭരണത്തിനുമേൽ അമേരിക്കയ്ക്കും UNനും കർക്കശ നിയന്ത്രണമുണ്ട് എന്ന അവരുടെ ധാരണയാണ്. പക്ഷേ അതൊരു തെറ്റിദ്ധാരണയാണെന്ന് അവർക്ക് പെട്ടെന്ന് ബോധ്യമായി. അപ്പോഴേക്കും കാര്യങ്ങൾ മാറി തുടങ്ങിയിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട പ്രവിശ്യകൾ തിരിച്ചുപിടിക്കാൻ സദ്ദാമിന്റെ വിശ്വസ്ത സൈനികർ കുർദ് മേഖലയിൽ എത്തിക്കഴിഞ്ഞു. അവരമേരിക്കയുമായി ഉണ്ടാക്കിയ കരാറിലെ പഴുതുപയോഗിച്ച് വ്യോമാക്രമണം നടത്താൻ തുടങ്ങി. ഇടതടവില്ലാതെ ഷെല്ലുകളും മിസൈലുകളും വന്ന് പതിക്കുകയാണ്. അതിനൊപ്പം രാസായുധങ്ങൾ ഉണ്ടാവുമോ എന്ന ചിന്ത ജനങ്ങളെ ഭയചകിതരാക്കുന്നു. ദക്ഷിണ ഇറാഖിൽ വിമതരെയെല്ലാം അടിച്ചമർത്തിക്കഴിഞ്ഞു എന്ന വാർത്ത ഞെട്ടലോടെയാണ് കുർദ് പോരാളികൾ കേട്ടത്. കുർദുകൾക്ക് കൂടുതൽ ഭയമുണ്ട്. ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് സദ്ദാം ഭരണകൂടത്തിൽ നിന്നും അവർ നേരിട്ട പീഡനങ്ങൾക്ക് സമാനതകളില്ല. പല ഗ്രാമങ്ങളിൽ നിന്നും പുരുഷന്മാരും ആൺകുട്ടികളും കൂട്ടത്തോടെ അപ്രത്യക്ഷരായി. അവർ കൊല്ലപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിക്കാനാവാതെ അവരുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് സ്ത്രീകൾ. മാത്രമല്ല, ഒരിക്കൽ കുർദ് മേഖലയിൽ സദ്ദാമിന്റെ ആളുകൾ രാസായുധങ്ങൾ പ്രയോഗിച്ചതാണ്. ഇതെല്ലാം ഇനിയും ആവർത്തിക്കുമോ എന്ന ഭീതി പരന്നു. എങ്കിലും അവർ തങ്ങളെ മോചിപ്പിക്കാൻ അമേരിക്കൻ സൈന്യത്തിന്റെ ഇടപെടലുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ജോർജ് ബുഷിന്റെ വാക്കുകൾ കേട്ട് സദ്ദാം ഹുസൈനെതിരെ കലാപത്തിന് പുറപ്പെട്ടവർക്ക് തെറ്റി. ആരും അവരുടെ സഹായത്തിനെത്തിയില്ല. സ്വന്തമായ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയല്ലാതെ അമേരിക്കയോ മറ്റ് പാശ്ചാത്യ ശക്തികളോ ആരുടെയെങ്കിലും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനായി പുറപ്പെടുകയില്ല എന്നതാണ് വാസ്തവം. സദ്ദാം ഹുസൈന്റെ സൈന്യത്തോട് പൊരുതാൻ പുറപ്പെട്ട ഇറാഖിലെ വിമതർക്കാവശ്യമായ ആയുധങ്ങൾ പോലും കിട്ടിയില്ല. കൈവശമുള്ള കാലഹരണപ്പെട്ട തോക്കുകളും പീരങ്കികളുമായി പൊരുതിയ അവർക്ക് ജനങ്ങളുടെ പിന്തുണ മാത്രമായിരുന്നു അഭയം. തങ്ങളെ പൂർണ്ണമായും പിന്തുണച്ച ജനങ്ങളെ അപകടത്തിൽപ്പെടാതെ സംരക്ഷിക്കുകയാണ് ഇനി കുർദിഷ് ഗറില്ല പോരാളികളുടെ മുന്നിലുള്ള വെല്ലുവിളി. അതിനുവേണ്ടി ഇറാഖി സൈന്യത്തിന്റെ മുന്നേറ്റം വൈകിപ്പിക്കണം. സദ്ദാം ഹുസൈന്റെ സൈനികരുടെ കയ്യിൽ അകപ്പെടാതെ ഗ്രാമത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും എങ്ങനെയെങ്കിലും സുരക്ഷിതമായി അതിർത്തി കടത്തി തുർക്കിയിലേക്കോ ഇറാനിലേക്കോ മറ്റോ അയക്കണം. അതിനുവേണ്ടിയാണ് അവരിപ്പോൾ ശ്രമിക്കുന്നത്. അവരത്യാവശ്യ സാധനങ്ങളും കയ്യിലെടുത്ത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂട്ടി വീട് വിട്ടിറങ്ങി. വാഹന സൗകര്യങ്ങൾ ഒന്നുമില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സാഹസികമായി അതിർത്തി കടന്ന റിച്ചാർഡ് വെയ്മാൻ ഉൾപ്പെടെയുള്ള പത്രപ്രവർത്തകരും അവർക്കൊപ്പം നടക്കാൻ തുടങ്ങി. ആ സംഘം തുർക്കി അതിർത്തിയിലെത്താൻ 2 പകലും 2 രാത്രിയും നടക്കേണ്ടി വന്നു. തുർക്കിയുടെയും ഇറാനിന്റെയും അതിർത്തികളിലായി 10 ലക്ഷത്തിലധികം കുർദുകൾ ഇതിനകം അഭയാർത്ഥികളായി എത്തിക്കഴിഞ്ഞു. അവർ സദ്ദാം ഹുസൈന്റെ ഇറാഖിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരവസരം യാചിച്ചുകൊണ്ട് അവിടെ തുടരുകയാണ്. ആവശ്യത്തിന് ഭക്ഷണമില്ലാതെ, പ്രതികൂല കാലാവസ്ഥയെ അതിജീവിക്കാൻ മാർഗമില്ലാതെ നിരാലംബരായ ആൾക്കൂട്ടം. 1991 കലാപം അടിച്ചമർത്തിയതിനെ തുടർന്ന് കുർദിസ്ഥാൻ ഉൾപ്പെടെ പല മേഖലകളിലും
രാസായുധ പ്രയോഗം വീണ്ടുമുണ്ടായതായി വാർത്തകൾ പ്രചരിച്ചു. പല സ്ഥലങ്ങളിലും ആളുകൾക്ക് വിഷവാതകം ശ്വസിച്ചതായി അനുഭവപ്പെടുകയും ചെയ്തു. പക്ഷേ സദ്ദാം ഭരണകൂടം ഈ ആരോപണങ്ങൾ നിഷേധിച്ചു. പിന്നീട് യു എൻ നടത്തിയ പരിശോധനയിൽ നേരത്തെ കുർദിസ്ഥാനിൽ പ്രയോഗിച്ചത്ര മാരകമായവ അല്ലെങ്കിലും ഇറാഖ് കലാപബാധിത മേഖലകളിൽ പലയിടത്തും രാസായുധങ്ങൾ പ്രയോഗിച്ചതായി കണ്ടെത്തി. കലാപം അടിച്ചമർത്താൻ വേണ്ടിയല്ല, ഒരു പ്രതികാര നടപടി എന്ന നിലയിലാണ് സദ്ദാമും കൂട്ടരും ഇത് ചെയ്തത്. അത്തരം പ്രതികാര നടപടികളുടെ ഒരു പരമ്പര തന്നെ പിന്നീട് ഇറാഖിലെ ജനങ്ങൾ കണ്ടു. ദക്ഷിണ ഇറാഖിലെ മെസപ്പൊട്ടോമിയൻ ചതുപ്പ് നിലങ്ങൾ മുഴുവൻ നശിപ്പിച്ചത് അത്തരമൊരു പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണ്. അവിടെ ചതുപ്പ് നിലങ്ങളിൽ കഴിയുന്ന ഷിയ അറബികൾ സദ്ദാമിനെതിരായ കലാപത്തിൽ പങ്കെടുത്തതിനോടുള്ള പ്രതികാരമായിരുന്നു അത്. കലാപം അടങ്ങിയതിനു ശേഷവും ചതുപ്പുകളിൽ ബോംബിടൽ തുടർന്നു. അതിനു പുറമെ അവിടമാകെ തുടർച്ചയായി തീയിട്ട് കരിച്ചു. ഖുസായ് ഹുസൈന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ചതുപ്പ് നില നശീകരണം. ഉപയോഗശൂന്യമായ ചതുപ്പ് നിലങ്ങൾ കൃഷിയോഗ്യമാക്കുകയാണ് എന്നാണ് ഖുസായ് ഹുസൈൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ എല്ലാവർക്കും അറിയാം, ചതുപ്പ് നിലങ്ങളിൽ കാലങ്ങളായി കഴിയുന്ന അറബികളെ പുറത്താക്കുക തന്നെയാണ് അതിന്റെ ലക്ഷ്യമെന്ന്. ചതുപ്പ് നിലങ്ങളിൽ മത്സ്യബന്ധനം നടത്തിയാണ് അവർ ജീവിച്ചിരുന്നത്. സദ്ദാമിന്റെ ഉത്തരവനുസരിച്ച് അവിടെയുള്ള വെള്ളത്തിന്റെ 90% വറ്റിച്ചു കളഞ്ഞു. അതോടെ മെസപ്പൊട്ടോമിയൻ ചതുപ്പിലെ മത്സ്യസമ്പത്ത് ഏതാണ്ട് പൂർണമായും ഇല്ലാതായി. മറ്റുള്ള ജീവജാലങ്ങളും നശിച്ചു. ദേശാടനം നടത്തുന്നവ ഉൾപ്പെടെ ധാരാളം പക്ഷികളുടെ സങ്കേതമായിരുന്നു ആ പ്രദേശം. അവിടെ കിളികൾ ഇല്ലാതായി. ചതുപ്പിലെ വൈവിധ്യമാർന്ന സസ്യസമ്പത്തും ഏതാണ്ട് പൂർണമായും ഇല്ലാതായി. അവിടെ ജീവിക്കുന്ന ആളുകളെ ഒന്നൊഴിയാതെ അവിടെ നിന്ന് തുരത്താനുള്ള ഹുസൈൻ കുടുംബത്തിന്റെ ശ്രമം വിജയിച്ചു. ഒപ്പം വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു ജൈവ മേഖല ആകെ ഇല്ലാതായി. അവിടെ നിന്നും പുറത്താക്കപ്പെട്ട മനുഷ്യർ അവരുടെ പരമ്പരാഗത തൊഴിലിൽ നിന്നുകൂടിയാണ് പുറത്തായത്. അവർ ജിപ്സികളെപ്പോലെ ഇറാഖിലെ പട്ടണങ്ങളിൽ ജീവിതമാർഗം തേടി അലഞ്ഞു. സദ്ദാം ഹുസൈനോടുള്ള ഭയം കാരണം അവരെ സഹായിക്കാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല.